നോട്ട് പ്രതിസന്ധി നാടിനെ വലയ്ക്കുന്നതിനിടെ നാടിനെ ഇളക്കി ഒരു കല്യാണത്തിനൊരുങ്ങുകയാണ് തലസ്ഥാനം. വ്യവസായി ബിജു രമേശിന്റെ മകളുടെയും മുൻമന്ത്രി അടൂർ പ്രകാശിന്റെ മകന്റെയും വിവാഹവേദിയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇപ്പോൾ ചർച്ചയാകുന്നത്. വരനെയും അതിഥികളെയും വരവേൽക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൽ വിവാഹവേദി അക്ഷർധാം ക്ഷേത്രത്തിൽ. 6 ഏക്കറിൽ പരന്നുകിടക്കുന്ന വിവാഹവേദി വെൺപാലവട്ടത്താണ് സിനിമാ സിറ്റിനെയും വെല്ലുന്ന രീതിയിൽ വിവാഹവേദി ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 15,000 പേർക്ക് വിവാഹം കാണാം. 6,000 പേർക്ക് ഇരിക്കാവുന്ന ഭക്ഷണശാല. 40 ദിവസം കൊണ്ട് 120 പേർ പണിയെടുത്താണ് വിവാഹവേദി ഒരുക്കിയിരിക്കുന്നത്. മോഡി സർക്കാർ ചെയ്ത ഒരു ഈ സാമ്പത്തിക നയം എന്നെ ഭയങ്കര പ്രതിസന്ധി കൊണ്ടെത്തിച്ചു. കുട്ടികളെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ അതിനു മുമ്പേ കരുതിയിരുന്ന പൈസ എനിക്ക് 2.5 രൂപയും പിന്നെ ഓരോ അക്കൗണ്ടിൽ നിന്നും വരുന്ന ഇതും പിന്നെ എൻ്റെ ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകവും ട്രാൻസാക്ഷനും എടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബിസിനസ്സിൽ നിന്ന് വരുന്ന പൈസ എനിക്ക് കടം നന്നായിട്ട് കാണിച്ചുകൊണ്ട് അവരെ നിന്ന് എഴുതി മേടിച്ച് അവർക്ക് ഞാൻ ചെക്ക് എഴുതി കൊടുത്തുകൊണ്ട് ആണ് ഈ കല്യാണം നടത്തുന്നത്. 100-ലധികം വിഭവങ്ങളാണ് ഒരുക്കുന്നത്. സംഗീത നൃത്ത പരിപാടികളും ഒരുക്കി കേരളം കണ്ട ഏറ്റവും വലിയ വിവാഹ ചടങ്ങാക്കാനാണ് ബിജു രമേശ് ഒരുങ്ങുന്നത്. ബാർക്കോഴ വിവാദം ഉയർത്തിയതോടെയാണ് വ്യവസായി ബിജു രമേശ് ശ്രദ്ധേയനാകുന്നത്. വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം നിശ്ചയിച്ചത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അന്ന് ചടങ്ങിൽ പങ്കെടുത്തത് കോൺഗ്രസിലും മുന്നണിയിലും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. വിവാഹത്തിനും എല്ലാ നേതാക്കളെയും ബിജു രമേശ് ക്ഷണിച്ചിട്ടുണ്ട്. ആരൊക്കെ പങ്കെടുക്കുന്നു എന്നത് മറ്റൊരു ചർച്ചയ്ക്കാവും ഇനി ഇട നൽകുന്നത്. 9:00 PM വിവാഹം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.